വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിത്തകർത്ത കേസിൽ ഓഫീസ് സ്റ്റാഫ് ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് നമ്മുടെ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന്റെ ആരോപണം. സർക്കാരും പോലീസും വാദിയെ പ്രതിയാക്കുകയാണ്. അറസ്റ്റ് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. പോലീസ് അന്വേഷണത്തിന് മുൻപ് തന്നെ പ്രതികൾ കോൺഗ്രസ്സുകാരാണെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. നീതി നിഷേധവുമായി സർക്കാർ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് രാഷ്ട്രീയമായി നേരിടും. രാഹുലിൻ്റെ ഓഫീസ് തകർത്ത എസ് എഫ് ഐക്കാരെയും ഒത്താശ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെയും സർക്കാർ സംരക്ഷിക്കുകയാണ്. എം പി ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലും പരിശോധിക്കാതെയാണ് കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്തതെന്നുമാണ് സുധാകരൻ പറഞ്ഞത്. കൊള്ളാം, നല്ല പ്രസ്താവന അല്ലേ? ഒന്നാമതായി അദ്ദേഹം ചോദിച്ചത് എന്ത് തെളിവാണ് ഇതിനുള്ളതെന്ന്. കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നമ്മുടെ പോലീസ് കേസ് തെളിയിക്കാൻ മിടുക്കരാണ്. അത് അന്താരാഷ്ട്ര പുരസ്കാരം വരെ ആ കാര്യത്തിൽ നമ്മുടെ പോലീസിന് ലഭിച്ചിട്ടുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് എ ഡി ജി പി മനോജ് എബ്രഹാമാണ്. കൃത്യമായി പഴുതുകളടച്ചാണ് അന്വേഷണം നടത്തിയത്. എസ് എഫ് ഐക്കാർ സമരം ചെയ്യുന്നതിന് മുൻപും ചെയ്തിട്ട് പോയിട്ടും പോലീസ് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തിരുന്നു. അതിൽ രണ്ട് ഫോട്ടോയിലും ഗാന്ധി ചിത്രം ചുവരിൽ തന്നെ ആയിരുന്നു. കോൺഗ്രസ്സുകാർ വന്ന ശേഷം ഈ പോലീസ് ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോയിൽ ചിത്രം താഴെ കിടക്കുകയായിരുന്നു. സിമ്പിൾ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? പിന്നെ കെ സുധാകരൻ ചോദിച്ചു, പ്രതികളെ തിരിച്ചറിയുന്നതിന് മുൻപ് മുഖ്യമന്ത്രി ഇതെങ്ങനെ അറിഞ്ഞു? കാരണം മുഖ്യമന്ത്രിയാണ് പോലീസ് അന്വേഷണത്തിന് മുൻപ് തന്നെ പ്രതികൾ കോൺഗ്രസ്സുകാരാണെന്ന് പ്രഖ്യാപിച്ചത്. അതും സിമ്പിളല്ലേ? നമ്മുടെ പോലീസിൻ്റെ നിഗമനമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, അല്ലാതെ മുഖ്യമന്ത്രി പാഴൂർ പടിക്കലൊന്നും പോയിട്ടല്ല അത് പറഞ്ഞത്. നമ്മുടെ പോലീസുമായി അദ്ദേഹം കേസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അടുത്തത് അദ്ദേഹം പറഞ്ഞതാണ് പ്രധാനപ്പെട്ട കാര്യം. എം പി ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാതെയാണ് കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്തതെന്ന്. എന്ത് മണ്ടത്തരമാണ് സുധാകര പറയുന്നത്! ആ സി സി ടി വി പോലീസ് പരിശോധിച്ചില്ലേ? അവിടുത്തെ സി സി ടി വി കേടാണെന്ന് സംഭവം നടന്ന ദിവസം തന്നെ നിങ്ങൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് മറന്നുപോയോ? നിങ്ങൾ മറന്നാലും ജനം മറക്കില്ല കേട്ടോ. ഇക്കാര്യത്തിൽ വയനാട് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസിൻ്റെ മുഖം വികൃതമായി അല്ലേ? അതിൽ നിന്നും തടിയൂരാൻ നിങ്ങൾ വിടുന്ന പാട് ചില്ലറയല്ല. നിങ്ങളുടെ നേതാക്കൾ ടി സിന്ധിക്ക്, ഐ സി ബാലകൃഷ്ണൻ എന്നീ രണ്ട് എം എൽ എമാരുൾപ്പെടെ, ഡി സി സി പ്രസിഡന്റ് അപ്പച്ചനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡി വി എസ് പി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിട്ട് എന്തായി? പ്രതികളെ പിടിച്ച ദിവസം രാത്രിയായപ്പോൾ തലയിൽ മുണ്ടിട്ട് കണ്ടം വഴി ഓടേണ്ടി വന്നില്ലേ? നിങ്ങളുടെ ആവശ്യം പരിഹരിച്ചോ? ഏതെങ്കിലും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥർ നിങ്ങളുമായി സംസാരിക്കാൻ വന്നോ? ഇല്ല, ആരും തിരിഞ്ഞു നോക്കിയില്ല. ആരും വരാത്തതുകൊണ്ട് നിങ്ങൾ പൊടിയും തട്ടി എഴുന്നേറ്റ് പോകേണ്ട ഗതികേട് ഉണ്ടായി. അതല്ലേ സത്യം! നിങ്ങൾ കുഴിക്കുന്ന കുഴിയിൽ നിങ്ങൾ തന്നെ വീഴും. ഓർത്തിരുന്നു